ശ്രീ നൌഷാദ് അലി ഈ എ ഡി ജി പിയെ സംരക്ഷിച്ച് നിർത്തുകയാണ് മുഖ്യമന്ത്രി അതിന് പ്രതിപക്ഷം കണ്ടെത്തിയൊരു കാരണം ആർ എസ് എസ് നേതാക്കളെ രണ്ട് വട്ടം എ ഡി ജി പി എം ആർ അജിത് കുമാർ ചെന്നുപോയി കണ്ടത് അത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അതിനകത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കിടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായത് എന്നൊക്കെയാണ് അപ്പോൾ ഈ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന എടുത്തൊരു നിലപാട് ഡി ജി പി സമഗ്രമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കും അതിൻ്റെ ഭാഗമായി വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പാർട്ടിയും അത് തന്നെ വിശദീകരിച്ചു മുന്നണി യോഗത്തിലും ആ വിശദീകരണം നൽകുകയുണ്ടായി ഇനി ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയെ നമ്മുടെ മുന്നിലുണ്ട് ശരിയാണ് പക്ഷേ ഇന്നിപ്പോൾ ശബരിമല അവലോകന യോഗം നടന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ രാജത് കുമാർ അദ്ദേഹത്തിനാണ് ആ ശബരിമലയിലെ കോർഡിനേഷൻ്റെ ചുമതല അദ്ദേഹം ആ അദ്ദേഹത്തെ ആ യോഗത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചിട്ടില്ല നടപടി വരാൻ പോകുന്നു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്ന ഉടൻ എന്ന സൂചനയല്ലേ ഇത് അതോടുകൂടി ഈ വിഷയത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക ഒഴിയുമോ ഇവിടെ ഗോപികൃഷ്ണ ഈ മുമ്പൊക്കെ നമ്മൾ ഈ വിവാദം പരിശോധിച്ചപ്പോൾ നമ്മൾ പിണറായി വിജയൻ്റെ ദൂതുമായിട്ട് എ ഡി ജി പി അജിത് കുമാർ പോയി എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലൂടെ നമ്മൾ ഈ സംഭവങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ ഈ എ ഡി ജി പിയുടെയും സമാനരായ കുറേ പേരുടെയും ഒക്കെ ഒരു കളിപ്പാവയായിട്ടാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ഒരു മുഖ്യമന്ത്രി ഒരു അഭിമുഖം നൽകുമ്പോൾ അതിലേതൊക്കെ വാചകങ്ങൾ എങ്ങനെ ഉൾച്ചേർക്കണമെന്ന് തീരുമാനിക്കാൻ പോലും അഭിമുഖം നൽകുന്ന ആളിന് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇദ്ദേഹമൊക്കെ മാറി എന്ന് പറയുമ്പോൾ നമുക്കിതൊക്കെ അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത് എന്തുമാത്രം അധപ്പതിച്ചു പോയിട്ടാണ് ഈ പാർട്ടിയും അതിൻ്റെ നേതാക്കളൊക്കെ ഇപ്പം നിലകൊള്ളുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് പലപ്പോഴും പ്രതിപക്ഷ ബഹുമാനം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഞങ്ങളെപ്പോലും ഇവർ വിസ്മയിപ്പിക്കുകയാണ് ഇത്രമാത്രം തരന്താണ് പോ ും വിധം ഇവരൊക്കെ അധഃപ്പതിച്ചു പോയല്ലോ എന്ന വലിയൊരു ഖേദം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം ഗോപികൃഷ്ണനോട് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ തൃശ്ശൂർ പൂരം കലക്കുക എന്നുള്ളത് നമ്മളൊരു കേവലം ഒരു വാചകത്തിൽ ഒതുക്കേണ്ട അല്ലെങ്കിൽ അതിനൊരു പെർസ്പെക്റ്റീവിനെ നമ്മൾ ഒരു ദിശയിൽ മാത്രം കൊണ്ടുപോകേണ്ട ഒന്നല്ല കാരണം ഈ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശ്ശൂർ പൂരം ആ പൂരമൊക്കെ കേരളം മര്യാദക്കൊന്ന് മാർക്കറ്റ് ചെയ്യുകയോ നമ്മളൊന്ന് ഉയർത്തിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ അത് കാണാൻ വേണ്ടി മാത്രം കേരളത്തിലേക്ക് വരും ആ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതുമാ അത്രമാത്രം പ്രാധാന്യമുള്ളൊരു സാംസ്കാരിക ഉത്സവത്തെയാണ് ഇവർ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി കലക്കിയിരിക്കുന്നത് അവിടെ അത് അലങ്കോലമാക്കിയിരിക്കുന്നത് അത് അലങ്കോലമാക്കുന്നത് വരെ എ ഡി ജി പി അവിടെയുണ്ട് അത് കഴിഞ്ഞ് അലങ്കോലമായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഉടൻ സ്ഥലം വിടുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര കൃത്യമാണ് ഇതിൻ്റെ ആസൂത്രണം കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ മോളാണ് മേലിലാണ് ഇവർ ബ്ലെയിഡ് വെച്ച് കീറിയിട്ടുള്ളത് അവരുടെ മനസ്സിനെയാണ് ഇവർ കീറിപ്പറിച്ചിട്ടുള്ളത് അതുവഴി കേരളീയ പൊതുസമൂഹത്തെയാണ് ഇവർ ഒന്നടങ്കം അപമാനിച്ചിട്ടുള്ളത് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ബി ജെ പിയും സി പി എമ്മും ആർ എസ് എസും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ നാടകം എത്രമാത്രം നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നു ഇതൊക്കെ ഒരു തട്ടുപൊളിപ്പൻ ഭോജ്പുരി തെലുങ്ക് സിനിമകളിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണാൻ കഴിയും ആളുകൾ ത് യുക്തിഹീനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അരങ്ങേറ്റുകയാണ് ഇതൊക്കെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളൊക്കെ കൽപ്പിക്കുന്നു ചില ആളുകൾ നടപ്പിലാക്കുന്നു ഇദ്ദേഹം ഒരു മൂകസാക്ഷിയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു ഇത്രമാത്രം ഈ മനുഷ്യൻ ബന്ധിതനാവാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഒരുപാട് കാരണങ്ങളുണ്ട് ഏതായാലും സി പി എം എന്ന പാർട്ടി ഇത്രമാത്രം കീറിപ്പറിഞ്ഞ് മെലിഞ്ഞുണങ്ങി പൊതുജന മധ്യത്തിൽ അപമാനിത രൂപത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു കാഴ്ച നമുക്ക് സമീപകാല ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല കേരളത്തിലെ മുഴുവൻ പ്രതിപക്ഷം കേരളത്തിലെ ഇടതുമുന്നണിയിലെ മുഴുവൻ കക്ഷികളെ സി പി എമ്മിനകത്ത് ബഹുഭൂരിഭാഗം നേതാക്കളും തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒക്കെ എതിർത്തിട്ടും ഒരു പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഈ എ ഡി ജി പി ഇങ്ങനെ 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 സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ട് മതി ഒരു തീരുമാനം എന്നാണ് സി പി എമ്മിൻ്റെ നയമെങ്കിൽ അത് വലിയ ഒരു വിപ്ലവകരമായ നയമാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഗതകാല ചരിത്രത്തിൽ ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ആരോപണങ്ങളും പേക്കൂത്തുകളും ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തിയിട്ട് അതിനൊക്കെ പൂർവകാല പശ്ചാത്തലത്തോടുകൂടി ഇവരൊന്ന് മാപ്പ് പറയട്ടെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നടപടി അതുവരെ കാത്തു നിൽക്കാം എന്നൊക്കെ ജനാധിപത്യത്തിൽ ഒരു ഒരു സംജയുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി അത്തരത്തിലൊക്കെ പെരുമാറിയൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടോ ഇപ്പം സി പി എം ഇതൊക്കെയാണ് പറയുന്നത് അവർ പറയുന്നു പി ആർ ഏജൻസി ഇല്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇല്ല കൂടുതൽ ചോദ്യം വേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് ആയിട്ട് ഒരു ബന്ധം ഇല്ല എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞു ഇനിയൊരു ചോദ്യവും വേണ്ട സി പി എമ്മിനെയും ആർ എസ് എസിനെയും കൂട്ടിക്കെട്ടുന്നത് ഗുരുതരമാണെന്ന് പറഞ്ഞില്ലേ അതോട് അത് കഴിഞ്ഞു ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ ഏകാധിപതിയുടെ മുന്നിൽ വിനീത വിധേയരായി നിൽക്കുന്ന ഇത്തരക്കാർക്കൊക്കെ പറ്റുമെന്നല്ലാതെ പൊതുജനത്തിന്റെ മുമ്പിൽ ഇതൊക്കെ വിലപ്പോൾ ോ ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പൊതുജന മധ്യത്തിൽ ഇത്തരത്തിൽ മുണ്ടുരിഞ്ഞു നിൽക്കുകയാണ് അവർ നഗ്നരായി നിൽക്കുകയാണ് അതിന് സമ്പൂർണമായി കാരണക്കാരനായ ഒറ്റരാളെയുള്ളൂ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭരണവും കേരളത്തിലെ പതിനായിരക്കണക്കിന് സി പി എമ്മിന്റെ പ്രവർത്തകർ അഹോരാത്രം അധ്വാനിച്ച് ഇവിടെ പണിതുയർത്തിയ ഒരു ഭരണത്തെ ഇത്തരത്തിൽ താലത്തിൽ വെച്ച് ആർ എസ് എസിന് മുമ്പാകെ കാഴ്ച വെച്ച് അടിയൻ എന്ന് പറഞ്ഞ് ആ തൃപ്പാദങ്ങളിൽ തൊഴുത് നിൽക്കുന്ന പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത് ഏതായാലും വളരെ വലിയ ഖേദകരമാണ് അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മതേതര ആ ഒരു ചിന്താധാരയെ ഇവിടുത്തെ സാമൂഹ്യ ഘടനയൊക്കെ പോർലേൽപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇവരുടെ ഭാവമെങ്കിൽ അതിവിടെ നടപ്പിലാവില്ല അത് നടത്തുന്ന പ്രശ്നമില്ല ഈ ആർ എസ് എസ് പിണറായി അച്ചുതണ്ട് ഈ ആർ എസ് എസ് സി പി എം അച്ചുതണ്ടിൻ്റെ അത്തരത്തിലുള്ള പ്രവൃത്തികളെ കേരളം വകവച്ചു കൊടുക്കുകയില്ല ഇവരിത്തരത്തിലുള്ള വർഗീയ പ്രീണന നയങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു ഘട്ടം ഘട്ടത്തിൽ അവർക്ക് ചില നേട്ടങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് കേരളത്തിലെ മതേതര പൊതുബോധമാണുള്ളത് ഇന്ത്യ രാജ്യത്തും അത്തരത്തിലുള്ള പൊതുബോധമാണുള്ളത് വർഗീയത പ്രചരിപ്പിക്കുന്നവർക്ക് ക്ഷണിക നേട്ടങ്ങൾക്കപ്പുറത്ത് ആത്യന്തികമായി അവർ വിജയിച്ചൊരു ചരിത്രം അയ്യായിരത്തിലധികം കൊല്ലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലില്ല കേരളത്തിന്റെ ചരിത്രത്തിലുമില്ല എന്ന് പിണറായി വിജയനും ആർ എസ് എസ് ആരും ഒക്കെ മനസ്സിലാക്കുന്ന ഒന്നാണ്